ഒരുപാട് പോഷകമൂല്യമുള്ള ഫലങ്ങളുണ്ട്. എല്ലാ ഫലവർഗ്ഗങ്ങളിലും ധാരാളം വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ധാരാളം കേൾക്കുന്നതാ. പക്ഷേ കിവി ഫ്രൂട്ടിനെ സംബന്ധിച്ച് അതിന് മാത്രം, അതിന് പെക്യുലറായിട്ട്, അതിന് മാത്രമായിട്ടുള്ള ചില ചില സവിശേഷതകളുണ്ട്. അത് തന്നെയാണ് മറ്റു ഫ്രൂട്ട്സിൽ നിന്ന് ഇതിനെ വ്യത്യസ്തനാക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ലഭിക്കാത്തതുകൊണ്ടും വില അല്പം കൂടുതലായതുകൊണ്ടും എത്ര പേർക്ക് ഇത് നിത്യേന കഴിക്കാൻ സാധിക്കും എന്നറിയില്ല. പക്ഷെ നിങ്ങളുടെ സമീപത്ത്, നിങ്ങൾ ജീവിക്കുന്ന ഭാഗം എവിടെയായാലും അവിടെ ഇത് സുലഭമായിട്ട് ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കഴിച്ചിരിക്കണം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ വ്യത്യസ്തകളും ഗുണങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതായത് കിവി ഫ്രൂട്ട് കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ ഒരു ഒരു ബ്രൗൺ കളറുള്ള കവർ ഉണ്ടാവും, അതിലിങ്ങനെ നിറയെ ഹെയറി ഇങ്ങനെ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവും. അതിനകത്ത് നല്ല ജെല്ലൈക്ക് ഇങ്ങനെ ഒരു പച്ച, എന്നിട്ട് അതിനകത്ത് കടിച്ചാൽ ഇങ്ങനെ നൈസായിട്ട് നല്ല രസമാണ് കഴിക്കാൻ, അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഡ്രൈ ഫ്രൂട്ടായിട്ട് ഇപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കടയിലൊക്കെ കിട്ടും. സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ഉണക്കിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ, കഴിക്കാവുന്ന രീതിയിൽ കഴിക്കാൻ സാധിക്കുമെങ്കിൽ കഴിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പറയാം. അപ്പോൾ എന്തെന്ത് ഗുണങ്ങളാണ് മറ്റ് ഫ്രൂട്ട്സിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നത്, അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം വിശദമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്താ ലക്ഷണങ്ങൾ കാണിക്കുക? നമുക്ക് ചെറുതായിട്ട് ഈ തുമ്മൽ കൂടുതലായിരിക്കും, എപ്പോഴും എപ്പോഴും കോൾഡ് വരും, മറ്റൊരാൾക്ക് കോൾഡ് ഉണ്ടായി പെട്ടെന്ന് പകരും, ചെറുതായിട്ടൊരു കഞ്ചഷനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, തുടർച്ചയായിട്ട് തുമ്മൽ, ഇടക്കൂടെ കൂടെ പനി വരാം, ഇതൊക്കെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സംഗതി എന്താ? വൈറ്റമിൻ സി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓറഞ്ചസും ലെമനും ഒക്കെയാണ് കൂടുതലായിട്ട് കരുത്, അല്ലേ? അപ്പോൾ ഈ ഓറഞ്ചും ലെമനിലും ഒക്കെ ഉള്ളതിനേക്കാൾ ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് കിവി ഫ്രൂട്ടിൽ. അതാണ് ഏറ്റവും പ്രധാന വ്യത്യാസം. ഓക്കെ, ഇരട്ടി ഇരട്ടിയോളം വൈറ്റമിൻ സി കിവി ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഇതിന് മാത്രമുള്ള പ്രത്യേകത. അതൊന്ന്. ഇനിയുണ്ട് വ്യത്യാസം, അതായത് മറ്റ് സംഗതികളെ അപേക്ഷിച്ച്, മറ്റ് ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് ഒരു ഒട്ടുമിക്ക ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഡയറ്ററി ഫൈബർ വളരെയധികം റിച്ചായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നു, അതൊരു സംഗതി. പക്ഷേ നമുക്ക് പ്രോട്ടീൻ വളരെ കുറവാണ്, കലോറി വാല്യൂ വളരെ കുറവാണ്, ഫാറ്റ് വളരെ കുറവാണ്. ഈ പ്രോട്ടീനും കലോറി വാല്യൂവും ഫാറ്റും വളരെ കുറവും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ ഫ്രൂട്ട്സ് വളരെ കുറവാണ്, അതാണ് ഇതിൻ്റെ വ്യത്യാസം. എന്നാൽ വൈറ്റമിൻ സി ഓറഞ്ചും ലെമനും നമ്മൾ കേട്ടിട്ടുള്ളൂ, അതിലുള്ളതിനേക്കാളും ഇരട്ടി വൈറ്റമിൻ സി ഉണ്ട്. അപ്പം നാരുകളും റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സിയാണ് ഈ കിവി ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് മനസ്സിലാക്കണം. ഓക്കെ, നിന്ന് സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കണ്ടോളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ രോഗാവസ്ഥകളിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് എങ്ങനെ സഹായിക്കുമെന്ന് പറയാം. അപ്പോൾ ഈ വൈറ്റമിൻ സി ധാരാളം ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഒന്നാന്തരം ആവശ്യമായിട്ടുള്ള സംഗതിയാണ് വൈറ്റമിൻ സി. അത് ഇതിൽ ഓറഞ്ചിലും ലെമനിലും ഉള്ളതിൻ്റെ ഇരട്ടി ഉണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന്, ഹൃദയാരോഗ്യത്തിന് വളരെ നല്ല സംഗതിയാണ്. അതായത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കും. ഈ ഡയറ്ററി ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് ബാഡ് കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെയാണ് ലോ ഡെൻസിറ്റി ലിപ്പിഡ് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്, അതാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ. ഇതിനെ കാര്യമായിട്ട് കുറയ്ക്കാൻ സഹായകമാണ് ഈ ഡയറ്ററി ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറഞ്ഞു കഴിയുമ്പോൾ ഹൃദയത്തിലേക്കുള്ള പമ്പിംഗ് ഒക്കെ കൃത്യമായിട്ട് നടക്കും. അതുപോലെ തന്നെ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഈ കാർഡിയക് പ്രോബ്ലംസ് വരുമ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് നിങ്ങൾക്ക് തരും, ബ്ലഡ് ക്ലോട്ട് കുറയുന്നതിനായിട്ട്. അപ്പോൾ ഈ ഫൈബർ, ഡയറ്ററി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തത്തിലെ ആ കട്ടി കുറയ്ക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഹൃദയരോഗ സാധ്യതയും സ്ട്രോക്കും വളരെയധികം കുറയ്ക്കും. ഹാർട്ട് കാർഡിയാക് ഡിസീസ് CVD, കാർഡിയോവാസ്കുലർ ഡിസീസസും അതുപോലെ സ്ട്രോക്കിനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും കിവി ഫ്രൂട്ട് ദിവസേന ഒരെണ്ണം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഫാമിലിയിൽ ധാരാളം ഹൃദയരോഗികളുണ്ട്, ഹൃദയരോഗ സാധ്യതയുള്ളവരാണ്, അതുപോലെ ഹൈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഗുളികകളും മറ്റ് മെഡിക്കേഷനും ഒക്കെ പോകുന്നതിന് പകരം ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, പക്ഷേ ആരംഭഘട്ടത്തിൽ നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കിവി ഫ്രൂട്ട് ദിവസേന ഒന്ന് വിധമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇനി ഇത് എപ്പോൾ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് വഴിയേ പറയാം. അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു, ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന കാര്യം പറഞ്ഞു, അതുപോലെ ഹൃദയാരോഗ്യത്തിൽ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു, എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു സംഗതി കൂടെ നടക്കും, അതായത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയും, ബ്ലഡ് പ്രഷർ കുറയും, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇതൊക്കെ റെഗുലറായിട്ട് കിവി കഴിച്ചാലത്തെ ഗുണങ്ങളാണ് കേട്ടോ, വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടാവില്ല, മനസ്സിലായോ? നിത്യേന
ഓരോ കിവിയോ രണ്ട് കിവിയോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതൊക്കെ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല ആധുനിക മതപ്രകാരം. ഓക്കെ, അപ്പോൾ ഒന്നോ രണ്ടോ കിവി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ഗുണമാണ് നമുക്ക് പതിവായിട്ട് ഡിന്നർ കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം രണ്ട് കിവി ഫ്രൂട്ട് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ അത്തരക്കാരിൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി സ്ലീപ്പ്, ഡീപ്പ് സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നതായിട്ട്, അപ്പോൾ ഉറക്കത്തടസ്സം ഉള്ളവരൊക്കെ, ഇൻസോംനിയ പോലുള്ള പ്രോബ്ലങ്ങളുള്ളവർ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു ഏർലി ഡിന്നർ കഴിക്കുക, ലൈറ്റ് ഡിന്നർ കഴിക്കുക, അവിടുന്ന് ഒരു 1 അവർ വെയിറ്റ് ചെയ്തിട്ട് രണ്ട് കിവി ഫ്രൂട്ട് കഴിക്കുന്നത് ശീലമാക്കിയാൽ ഉറക്കം കിട്ടുമെന്ന് പറയുന്നു. ഓക്കെ, പഠനങ്ങൾ അങ്ങനെ തെളിയിക്കപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളല്ലേ, പഴം കൊണ്ടല്ലേ, ഫലവർഗ്ഗങ്ങളോ മറ്റു മരുന്നുകളല്ലോ നമ്മൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു വിജയം കിട്ടുന്നുണ്ടെങ്കിൽ അത് തുടരാലോ, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ അതിന് ഉപകാരപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ഇനി ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരുന്നു, നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് വഴി നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു സംഗതിയാണ് ക്യാൻസർ പ്രിവെൻഷൻ. ഓക്കെ, ആൻറ്റി ക്യാൻസറസ് എഫക്റ്റ് ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് 3 കിവി വീതം ദിവസേന കഴിച്ചിരിക്കണം എങ്കിലാണ്, പ്രത്യേകിച്ച് കോളൻ ക്യാൻസർ, ആമാശയത്തിനെ ആശ്രയിച്ച് കോളൻ ക്യാൻസർ ഒക്കെ ഉണ്ടാകുമ്പോൾ കുടലിനെ ആശ്രയിച്ചൊക്കെ ക്യാൻസർ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ ആരംഭഘട്ടത്തിലൊക്കെ കണ്ടുപിടിക്കപ്പെട്ടവർ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ഒക്കെ 3 കിവി വീതം ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളൻ, ആ കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത കുറയും. അതുപോലെ നമ്മുടെ ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്, നല്ല ദഹനശക്തിയും. അഗ്നിബലമാണല്ലോ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം, ഞാൻ പലപ്പോഴും പറയാറില്ലേ. എന്നാൽ ശരിയായ ദഹനം നടന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തായാലും അതിന്ന് പരിപൂർണമായിട്ട് മാക്സിമം അബ്സോർബ് ചെയ്ത് അതിൻ്റെ നല്ല അംശം ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനും അതിൻ്റെ വേസ്റ്റിനെ പക്കയായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നതിനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും, മറ്റ് രോഗങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ കിവി ഫ്രൂട്ടിന് ഇത്തരം ഗുണങ്ങളുള്ളതുകൊണ്ട് ആ ഗട്ട് ഹെൽത്ത്, ആ കുടലിനെ ബാധിച്ച്, ആ കുടലിനെ ആശ്രയിച്ചുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്, പ്രത്യേകമായിട്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് സഹായകമാകുമെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായി, ഉറക്കത്തിന് നല്ലതാണ്, ഉറക്കം കിട്ടുന്നതിന് നല്ലതാണ്, ക്യാൻസറിന് പ്രതിരോധിക്കുന്ന നല്ലതാണ്. ഇനി നമുക്ക് ഇത് എപ്പോൾ കഴിക്കണം എന്ന് ചിലരും ചോദിക്കാറുണ്ട്. ഓക്കെ, എന്ത് മിനറൽസോ വൈറ്റമിൻസോ പോഷകങ്ങൾ ധാരാളം അടങ്ങിയ സാധനങ്ങളും കഴിക്കാൻ നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് കഴിക്കാൻ നല്ല സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെയാണ്. വെറും വയറ്റിൽ കഴിക്കാം, ഇനി അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, മനസ്സിലായോ. ചില ചില ഫ്രൂട്ട്സൊക്കെ വെറും വയറ്റിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ലാക്സിറ്റീവ് നേച്ചറുള്ളതുകൊണ്ട് ചിലപ്പോൾ ലൂസ് മോഷനോ അല്ലെങ്കിൽ രാവിലെ ഒന്ന് മോഷനൊക്കെ പോയി പിന്നെ ചിലപ്പോൾ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് ഇടയിൽ വീണ്ടും മോഷൻ പോകണം തോന്നും, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും സാധ്യത. അപ്പോൾ ചില ചില ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, അതാണ് ഏറ്റവും നന്നായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ കപസംബന്ധമായ കാലമായിരിക്കും, കപപ്രധാനമായിട്ടുള്ള കാലമായിരിക്കും, ശരിയാണ്. പക്ഷേ അവിടുന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസസ് എൻസൈംസ് ഒക്കെ പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ നന്നായിട്ട് ഡയജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഉച്ചയ്ക്ക്, ശരിയാണ്, ഹെവി ആയിട്ടുള്ള സംഗതിയൊക്കെ ആ സൂര്യൻ ഉച്ചസ്ഥായിലായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡൈജസ്റ്റീവ് പവർ ഏറ്റവും കൂടുതലുള്ള സമയത്താണ് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത്, ശരിയാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് സൂര്യൻ്റെ ബലം കുറഞ്ഞു തുടങ്ങുക അല്ലേ, ഉച്ചതിരിയുന്നതോടുകൂടെ വെയിൽ കുറയുന്നു, അപ്പോൾ അതുപോലെ ആ ദഹനം, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും വാദത്തിൻ്റെ കാലമായി, മനസ്സിലായോ. അപ്പോൾ രാവിലെ കപകാലാണെങ്കിലും പിന്നീട് വരുന്നത് പിത്തകാലമാണ്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡയജഷനും കിട്ടും. അപ്പോൾ രാവിലെ കഴിക്കുകയാണ് ഇത്തരം സംഗതികളൊക്കെ ഏറ്റവും ഉചിതം, മനസ്സിലായോ. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സും നമുക്ക് നമ്മുടെ ആ ന്യൂട്രിറ്റീവ് വാല്യൂ മൂല്യം കൂടുതലായിട്ട് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും രാവിലെ കഴിക്കുകയാണ് നല്ലത്. അപ്പോൾ ഒരു ഫ്രൂട്ട് ദിവസേന നിത്യേനെ നിങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ ഹൃദയാരോഗ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ 2 ഫ്രൂട്ട് വീതം കഴിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം സഹായകമാവും. 3 ഫ്രൂട്ട് വീതം ദിവസേന കഴിക്കാമെങ്കിൽ, കിവി 3 എണ്ണം വീതം കഴിക്കാമെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്, അതിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് സ്ലൈസ് ചെയ്ത് ഉണക്കി ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് സൂപ്പർ മാർക്കറ്റ് കടകളിൽ ലഭിക്കുന്നുണ്ട്, ഫ്രഷ് ഫ്രൂട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ ഇച്ചിരി വില കൂടുതലാണ്, എല്ലാവർക്കും റീച്ചബിൾ അല്ല. കഴിയാവുന്ന ഇത് ശീലിക്കുക. പ്രത്യേകിച്ച് ഇത്തരം രോഗസാധ്യതകൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്ത്, വീട്ടിൽ, ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഇത്തരം രോഗസാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. 2 ഗുണങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഈ ഒരു 40+ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഈ മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അവസ്ഥ കണ്ണുകളെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ആ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഇത് സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിത്യേന ശീലിക്കുന്നവർക്ക്, ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നവർക്ക് മാക്കുലർ ഡീജനറേഷൻ നിയന്ത്രിക്കുന്നതിന്, അതുപോലെ വിഷൻ
കാഴ്ചശക്തി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധിക്കും, സഹായിക്കും. ഓക്കെ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമുക്ക് മധുര രസമുള്ള എന്ത് പഴവും നമ്മൾ അധികം കഴിക്കാതിരിക്കുകയാണ് പ്രമേഹ രോഗികൾ ഒഴിവാക്കുകയാണ് നല്ലത്. ഓക്കെ, പക്ഷേ കിവി ഫ്രൂട്ടിന് ചെറിയൊരു പുളിപ്പ് കലർന്ന മധുര രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട ഒന്നാണ് ഇത്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പഴങ്ങളിൽ ഒന്നാണ് കിവി ഫ്രൂട്ട്. അത്രയധികം പെട്ടെന്ന് ഷുഗർ കൂട്ടില്ല എന്നർത്ഥം. ഓക്കെ, എന്താ വെച്ചാൽ ഈ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ട് ഫാറ്റും പ്രോട്ടീനും കലോറിയും ഇല്ല, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡയബറ്റിക് ഫ്രണ്ട്ലി ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ സാധിക്കും. പക്ഷേ ഷുഗർ കുറയ്ക്കുന്നോ ഹൈ ഷുഗർ ഉള്ളവർക്ക് അത് കൂട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഫ്രൂട്ട്സിൽ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ പെട്ട ഒന്നാണിത്. നമ്മൾ പ്രമേഹ രോഗികൾ പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടോ? നമുക്ക് ആ വെൽ റൈപ്പ്, നിങ്ങൾക്ക് മാങ്ങയോ ചക്കയോ പഴമോ എന്ത് വേണേൽ കഴിക്കാം, പക്ഷെ നല്ല സ്വീറ്റ് റൈപ്പൻ, നല്ല മധുരത്തിൽ പഴുത്ത്, നന്നായിട്ട് പഴുത്ത് പാകാവുന്ന സംഗതികൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് പേരയ്ക്ക് കഴിക്കാം, അധികം മധുരമാകുന്നതിന് മുമ്പ് പച്ചയ്ക്ക് കഴിക്കാമല്ലോ. അതുപോലെ മാങ്ങ പച്ചയ്ക്ക് കഴിക്കാമല്ലോ. ആ പഴുപ്പ് വരുന്നതിന്, നല്ല മധുരം വരുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ കഴിക്കാം, പ്രമേഹം കൂടില്ല, മനസ്സിലായോ? പക്ഷേ ഹൈ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അത് മതി കൂടാൻ. അപ്പോൾ അത് നിങ്ങളത് നിങ്ങളുടെ ഷുഗർ ലെവലിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇനിയിപ്പോൾ മാങ്ങ ഇഷ്ടമാണ്, ഒരു പീസ് മാങ്ങ കഴിച്ചു, പക്ഷെ മറ്റ് സംഗതികൾ ഒഴിവാക്കുക, മറ്റു മധുരങ്ങൾ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റും നമ്മൾ റൈസൊക്കെ കഴിയുന്ന ഒഴിവാക്കുക. അപ്പോൾ ഇടയ്ക്ക് ഒരു പീസ് കഴിക്കണം തോന്നിയാൽ നല്ല വെൽ റൈപ്പൻ, നല്ല മധുരം വരുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പപ്പായ അധികം പഴുക്കാതെ കഴിക്കാം, പേരയ്ക്ക നന്നായിട്ട് പഴുക്കാതെ കഴിക്കാം, മാങ്ങ നന്നായിട്ട് പഴുക്കാതെ കഴിക്കാം. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് അങ്ങനെ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പഴവർഗ്ഗങ്ങളിൽ പെട്ട ഒന്നാണ് കിവിക്കയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവ്യർ, നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.